നമസ്കാരം. താറുമാറായി കിടന്ന ഒരു സമ്പദ് വ്യവസ്ഥയായിരുന്നു ഇന്ത്യയുടേത്. NDA സർക്കാർ നടത്തിയ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തിരികെ കൊണ്ടുവരുവാനും മികച്ച നിലയിലേക്ക് മാറ്റിയെടുക്കുവാനും സാധിച്ചത്. പറയുന്നത് നരേന്ദ്ര മോദിയാണ്. കർഷകരെയും തൊഴിലാളികളെയും വ്യവസായികളെയും കേൾക്കുന്ന സർക്കാരാണ് നമ്മുടേത്. 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ സമ്പദ്ഘടന ഒരു ദുരന്തത്തിലേക്ക് കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിയത്. സമ്പദ്ഘടനയെ അച്ചടക്കത്തിലേക്ക് എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങളായിരുന്നു അത്. വർഷങ്ങളായി വ്യവസായ മേഖല ഉയർത്തുന്ന ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിലും സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി പ്രധാനമന്ത്രി വിശദീകരിച്ചു. 2010 കാലഘട്ടം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ മികച്ച വളർച്ച രേഖപ്പെടുത്തിയിട്ടുള്ള സമയമാണ്. എന്നാൽ 2012 ശേഷം 13 നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നതിന് തൊട്ടു മുമ്പ് വരെയുള്ള കാലഘട്ടം 14 തുടക്കം വരെയും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ പിന്നിലായിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. മൻമോഹൻ സിംഗിന്റെ 2ാം വരവിൽ ആദ്യ നാളുകളിൽ ഉണ്ടായ നേട്ടങ്ങൾ അവസാന വർഷങ്ങളിലേക്ക് എത്തിയപ്പോൾ നിലനിർത്തുവാൻ 2ാം UPA സർക്കാരിന് സാധിച്ചിട്ടില്ല. ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് 4.5% താഴെ പോയതും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ കാര്യമായിരുന്നു. ഇന്ന് രാജ്യത്തുണ്ടായതിനേക്കാൾ വലിയ പ്രക്ഷോഭങ്ങൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ പിന്നിലേക്ക് പോകുന്നതിന്റെ പേരിൽ അന്ന് സംഘടിപ്പിച്ച പാർട്ടിയായിരുന്നു BJP. എന്തായാലും നരേന്ദ്രമോദി അധികാരത്തിന് വന്നതിന് ശേഷം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങളുണ്ടായി. ആ വളർച്ചാ നിരക്ക് പലപ്പോഴും 7% മുകളിലായിരുന്നു. അത് 8% വരെ എത്തിയ സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് നോട്ട് നിരോധനവും GST പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ തന്നെ വലിയ തോതിൽ പിന്നോട്ടടിക്കുന്നതിനൊരു കാരണമായിട്ടുണ്ട്. ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് കുറയുന്നതിന് നോട്ട് നിരോധനവും GST ഒക്കെ കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് പല സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയത്ത് നരേന്ദ്രമോദിയും അമിത്ഷായും നയിക്കുന്ന BJP ഗവൺമെന്റിന്റെ നയം ഇപ്പോൾ നേരിടുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധികൾ സമീപ ഭാവിയിൽ മറികടക്കാൻ സാധിക്കുമെന്നും സുസ്ഥിരവും സ്ഥിരവുമായ ഒരു വളർച്ചയിലേക്ക് രാജ്യം കടക്കുമെന്നുമാണ് നരേന്ദ്രമോദി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വ്യവസായികളുടെ സംഘടനയായ അസോചാമിന്റെ 100-ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇത് പറയുമ്പോൾ ഒരു കാര്യം മോദി പറഞ്ഞത് സത്യം തന്നെയാണ്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഉള്ള ആദ്യകാലങ്ങളിലെ വളർച്ച 1ാം UPA സർക്കാരിന്റെ കാലത്തും 2ാം UPA സർക്കാരിന്റെ കാലത്തും നിലനിർത്തി വന്ന ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന വളർച്ച 2ാം UPA സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 2013-14 തുടക്കം വരെയുള്ള കാലഘട്ടം പരിശോധിച്ചാൽ തീർച്ചയായിട്ടും നിലനിർത്തുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. മാത്രമല്ല സാമ്പത്തികമായി രാജ്യം പിന്നോട്ട് പോകുന്നതും നമ്മൾ കണ്ടതാണ്. അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ പോലും അന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ മോദി അധികാരത്തിലേറിയതിന് ശേഷമുള്ള ആദ്യ 5 വർഷങ്ങളിൽ തുടക്കകാലം ഗംഭീരമായിരുന്നു. മികച്ച വളർച്ചയായിരുന്നു രാജ്യം നേടിയത്. 2018 പോലും ഇത്രയേറെ സാമ്പത്തിക പ്രതിസന്ധിയൊന്നും ഉണ്ടായിരുന്നില്ല. 2019 യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതും രാജ്യം വളർച്ചാ നിരക്ക് പിന്നിലേക്ക് പോകുന്നത് കണ്ടതും. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ വാദമുഖങ്ങൾ എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും 2014 അദ്ദേഹം അധികാരത്തിൽ എത്തുമ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യം യാഥാർത്ഥ്യം തന്നെയാണ്. മോദി പറയും പോലെ രാജ്യം ഇനി കൂടുതൽ ഉയരങ്ങൾ കീഴടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി താൽക്കാലികമാണെങ്കിൽ, സമീപ ഭാവിയിൽ ഇതിനെ മറികടന്നുകൊണ്ട് സുസ്ഥിരമായ ഒരു വളർച്ചയിലേക്ക് കടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതാണ്. അല്ല എങ്കിൽ ഒരു പക്ഷേ രാജ്യം ഇതിലും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ചെന്ന് എത്തപ്പെട്ടേക്കാം. BN News കേരള.